ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിക്കുക ഹെരോദ്യരുടെയും ഭൗതിക നേട്ടങ്ങൾക്കായി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി മതം കൂട്ടിക്കലർത്തുന്നവർ. പുളിമാവിന് അത് കലരുന്ന വസ്തുക്കളിൽ ഗൂഢമായി അവസ്ഥാന്തരം വരുത്താനുള്ളൊരു കഴിവുണ്ട്. തിന്മയും നന്മയും അത് സൂചിപ്പിക്കുന്നു. ഈശോ തന്നെ ഈ രണ്ടർത്ഥത്തിലും പുളിമാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യം പുളിമാവ് പോലെയെന്നും ഇന്നിതാ ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിക്കണമെന്നും. തന്റെ ഹൃദയവാതിലിൽ ഇടം പിടിച്ച ഒരു ചെറുദ്രോഹചിന്ത എങ്ങനെ കായനെ മുഴുപാപിയാക്കിയെന്ന് ഇന്നലെ നാം കണ്ടു. ആ പാപലാഞ്ചനയെ അവന് കീഴ്പ്പെടുത്താത്തത് കാരണം അത് അവനെ തന്നെ കീഴ്പ്പെടുത്തി. ഇന്ന് അങ്ങനെ പാപം അന്യരിലേക്കും മനുഷ്യരിലേക്കും മുഴുവൻ പകരുന്നതിന്റെ ഗതിയാണ് ഉൽപ്പത്തി 6 വിവരിക്കുന്നത്. അത്ര പെരുകിയതിനാൽ താൻ ഇവയെല്ലാം സൃഷ്ടിച്ചതിനെ പ്രതി ദൈവം പരിതപിക്കുക പോലും ചെയ്യുന്നു. ഒരു പുതുലോകത്തിനായി ഒരു തരി പൊളിമാവ് പോലെ ദൈവം നോഹയുടെ പെട്ടകത്തെ സജ്ജീകരിക്കുകയും ചെയ്തു. ഇന്ന് സുവിശേഷത്തിൽ അപ്പത്തിനെക്കുറിച്ചുള്ള ഒരു ആപലാതിയാണ് ശിഷ്യർക്ക്. ഈശോ അവരോട് ചോദിക്കുന്നു, 5 അപ്പം 5000 പേർക്കും 7 അപ്പം 4000 പേർക്കും അവൻ വിളമ്പിയത് കണ്ടിട്ടും അതെത്രയോ ബാക്കി വന്നിട്ടും ശിഷ്യർക്ക് ഒന്നും ഗ്രഹിക്കാനാകുന്നില്ലേ എന്ന്. നശ്വരമായ അപ്പത്തിനു വേണ്ടിയുള്ള പിടിവലിയിൽ നിത്യജീവന്റെ അപ്പം നാം ഭുജിക്കാതെ പോകുന്നു. ഓർത്തഡോക്സ് സഭയിൽ പുളിമാവ് സൂമോസ് ചേർത്ത് കുർബാനയപ്പം ഉണ്ടാക്കുന്നു. കത്തോലിക്കാ സഭയിൽ പുളിമാവ് ചേർക്കാതെയും. പണ്ട് സഭാകലഹങ്ങളുടെ കാലത്ത് ഓർത്തഡോക്സുകാർ കത്തോലിക്കരെ കളിയാക്കി പുളിപ്പില്ലാത്തവർ, അസൂമോസ്, മണവും ഗുണവും ഇല്ലാത്തവർ എന്നാണ് അർത്ഥം. ഇത് വലിയൊരു സത്യത്തിലേക്ക് നമ്മെ വലിച്ചടുപ്പിക്കുന്നുണ്ട്. പക്ഷേ നാം ഭക്ഷിക്കുന്ന നിത്യജീവന്റെ അപ്പം നമ്മളെ തന്നെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്. ക്രിസ്തുവാകുന്ന ഭോജ്യം നമ്മെ ക്രിസ്തു തന്നെയാക്കി മാറ്റുന്നു. അപ്പം എന്ന അടയാളം അതിൻ്റെ പദാർത്ഥം മാറി ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. ആ ശരീരം ഭക്ഷിക്കുന്നവൻ യഥാർത്ഥ ക്രിസ്തു ശരീരമായ സഭയിൽ തന്നെ സജീവമായി സ്ഥാപിക്കപ്പെടുന്നു. ഇതാണ് പരിശുദ്ധ കുർബാന എന്ന ബോധ്യം നമ്മിൽ വരുത്തുന്ന രൂപാന്തരീകരണം. സ്നേഹകൂദാശ സാക്രമെന്തും കാരിത്താത്തീസ് എന്ന ലേഖനത്തിൽ ബെനഡിക്ട് പനാറാമൻ പാപ്പ പഠിപ്പിച്ചു, ഒരു ഗോതമ്പപ്പം പരിശുദ്ധ കുർബാനയായി പദാർത്ഥാന്തരം വരുന്നു. പ്രകൃതിയാ സംഭവിക്കുന്ന ഒരു മാറ്റമല്ല ഇത്. ഇത് ദൈവം വരുത്തുന്ന സമൂലമായ മാറ്റമാണ്, റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ. സൃഷ്ടിയുടെ തലത്തിൽ ഓർഡർ ഓഫ് ക്രിയേഷൻ, കൃപയുടെ സംവിധാനം ഓർഡർ ഓഫ് ഗ്രേസ് വിജയം വരിക്കുന്നു. ഈ പദാർത്ഥാന്തരം നമ്മിലും വരുത്തുന്ന മാറ്റം എത്രയെന്ന് തിരിച്ചറിയാൻ പാപ്പ നമ്മോട് പറയുകയാണ്. സ്വയം പകുത്തു നൽകുന്ന ക്രിസ്തുവിൻ്റെ ആത്മത്യാഗം നമ്മളെയും രൂപാന്തരപ്പെടുത്തുന്നു. അവനിപ്രകാരം എല്ലാത്തിനെയും രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. ദൈവം എല്ലാത്തിനും എല്ലാം ആകുവോളം. 1 കൊരിന്ത്യോസ് 15:28. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു വിശേഷപ്പെട്ട വാക്ക് നാം ഇതിനു മുൻപ് പല ആവർത്തി ധ്യാനിച്ചിട്ടുണ്ട്. അന്നു വേണ്ടുന്ന ആഹാരം എന്നതിന് ആഹാര സാധനങ്ങളെ കുറിക്കുന്ന ഒരൊറ്റ പദം പോലും ഉപയോഗിക്കാതെ എപ്പിയൗസിയോസ് എന്നൊരു അർത്ഥഗർഭമായ വാക്കാണ് സുവിശേഷകന്മാർ കുറിച്ചിട്ടത്. പദാർത്ഥത്തിന് മേലെ എന്നാണ് അർത്ഥം. അതായത് സാധാരണഗതിയിൽ അനുഭവവേദ്യമായതിനും ഉപരിയായത് എന്നർത്ഥം. കണ്ണുകൊണ്ട് കാണപ്പെടുന്ന അപ്പം ക്രിസ്തു ശരീരമായി തീരുന്നതുപോലെ മനുഷ്യന്റെ അനുനിമിഷ അനുഭവങ്ങളിലെല്ലാം ഒരു ദൈവിക അടര് അവനെ പൊതിഞ്ഞു നിൽക്കുന്നു. സൃഷ്ടിയുടെ അത്ഭുതങ്ങളെ ധ്യാനിച്ചു വരുന്ന ഈ ദിവസങ്ങളിൽ പ്രശസ്ത ചിന്തകനായ സോറൻ കീർക്കഗോറിന്റെ ഒരു സുന്ദര ചിന്ത കൂടി പകരട്ടെ. ദൈവം സൃഷ്ടിയിൽ നിരവധി അത്ഭുതങ്ങൾ ചെയ്യുന്നു. അവൻ ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം മെനയുകയും ചെയ്തു. പക്ഷെ അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നോ, പാപികളിൽ നിന്ന് വിശുദ്ധരെ സൃഷ്ടിക്കുന്നു എന്നത്. ഇന്ന് സങ്കീർത്തനം 29 ഖോൽ സ്വരം, ഖവോദ് മഹത്വം എന്നൊക്കെ കടുകടുത്ത ധ്വനിയുള്ള വാക്കുകൾ ഇടിമുഴക്കം പോലെ ചൊരിയുന്ന ഇടിമുഴക്കത്തിൻ്റെ ഒരു സങ്കീർത്തനമാണിത്. ദൈവസ്വരം ഇടിമുഴക്കം പോലെ നാം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. യോഹന്നാൻ 12:28-29. ദൈവം ഈ സ്വരത്താൽ നമ്മെ പേരെടുത്ത് വിളിക്കുന്നു. 29:1 കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച വൈക്ര തന്നെ അവൻ നമ്മെ വിശുദ്ധിയിലേക്ക് വിളിക്കുന്നു. നമ്മുടെ പ്രളയജലത്തിൻ്റെ മേലെ അഴകുവിരിക്കുന്ന ദൈവം. സങ്കീർത്തനം 29:3.